കെ എം ഷാജി എം എൽ എ ഇ ഡി ചോദ്യം ചെയ്തു, ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. അതോടൊപ്പം തന്നെ എം സി കമറുദ്ദീനെതിരെ കുരുക്ക് മുറുകയാണ്. പക്ഷേ വഞ്ചനാക്കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ല എന്നുള്ള വാദവുമായി നിയമസഹായം തേടാൻ എം സി കമറുദ്ദീൻ ശ്രമിക്കുകയാണ്. നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു, ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ആദ്യം കെ എം ഷാജി ഇ ഡിയുടെ മുമ്പിൽ ഇന്ന് വീണ്ടും ഹാജരാകുമ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, വാഹനങ്ങൾ വിറ്റ് കിട്ടിയ പൈസയാണ്, ഭാര്യ വീട്ടിൽ നിന്ന് പൈസ കിട്ടിയിരുന്നു, ജുവലറിയിൽ തനിക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു, അതിൽ നിന്ന് വിറ്റ് കിട്ടിയ ഷെയറിൻ്റെ പൈസയുണ്ട്, ഇതൊക്കെയാണ് വീട് പണിക്ക് ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ കണക്കുകൾ ഇ ഡി വിശ്വസിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഷാജിക്ക് നൽകേണ്ടി വരുമോ ഇ ഡിക്ക് മുന്നിൽ? ഷാജി ഭാര്യ വീട്ടുകാർ നൽകിയതായി പറയപ്പെടുന്ന പണം, അതിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ 1,62,00,000 രൂപ വിലമതിക്കുന്ന വീടാണ് ഇതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇദ്ദേഹത്തിന് ഇതുകൂടാതെ മറ്റ് പ്രോപ്പർട്ടിയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യവും അദ്ദേഹത്തിൻ്റെ വരുമാനവും തമ്മിലുള്ള ഒരു അന്തരമാണ് പ്രധാനമായിട്ടും ഇ ഡി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഷാജി ഈ പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങൾ, ഷാജി പറഞ്ഞത്, ഷാജിയുടെ ഭാര്യ പറഞ്ഞത്, പിന്നെ ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ പങ്കാളികളായിരിക്കുന്ന മറ്റുള്ളവർ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് അന്വേഷിക്കാനുള്ള ഒരു നീക്കമാണ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഏതാണ്ട് 12.5-13 മണിക്കൂറിലേറെ നീണ്ടിരുന്നു ചോദ്യം ചെയ്യൽ. ഇന്ന് വീണ്ടും ഏറെക്കുറെ വലിയൊരു ചോദ്യം ചെയ്യൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഷാജി നൽകിയ വിശദീകരണങ്ങൾ പൂർണ്ണമായും തൃപ്തികരമല്ല എന്നാണ് ഇ ഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.